നിനക്കറിയാമോ യമഹയുടെ ബൈക്കുകൾ എന്ത് സൂപ്പർ ആണെന്ന്? ശരിക്കും പറഞ്ഞ ഓസം ആണ്. ആട്ടെ, യമഹ എന്ന് കേൾക്കുമ്പോൾ നിനക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? റേസിംഗ്, ഓബിയസ്ലി. റേസിംഗ് ട്രാക്കിനുള്ളത് അവരുടെ ബൈക്കുകളെല്ലാം, മോട്ടോ ജി പി, R1, ഇതെല്ലാം തന്നെ. കറക്റ്റ് ആണ്, യമഹ എന്ന് പറഞ്ഞാൽ റേസിംഗ് ആണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ റേസിംഗ് ബൈക്കുകളിൽ ഒരുപാട് കൂൾ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അതെ, അറിയാം. അതിലൊന്ന് അമേസിംഗ് ആയ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ചുരുക്കി പറഞ്ഞാൽ TCS. ശരിയാണ്, യമഹയുടെ റേസിംഗ് സൂപ്പർ ബൈക്കിനായി ഡെവലപ്പ് ചെയ്തെടുത്തതാണ് TCS ടെക്നോളജി. മറ്റെല്ലാവരെയും പിന്നിലാക്കി പായാൻ റേസർമാർ ആഗ്രഹിക്കുന്ന ട്രാക്ഷണൽ ഗ്രിപ്പ് നൽകുന്ന ടെക്നോളജിയാണിത്. റൈഡറിന് ഫുൾ കൺട്രോൾ നൽകുന്ന ടെക്നോളജി. അതെ, ആ ടെക്നോളജി സോ ഇൻക്രെഡിബിൾ ആണ്, എനിക്കത് നല്ല കംഫർട്ടബിൾ ആയി തോന്നി. കോൺഫിഡന്റ് ആയി ബൈക്ക് കൺട്രോൾ ചെയ്യാം, റേസിൽ ജയിക്കാനുള്ള ചാൻസും കൂടും. അത് ശരിക്കും മനസ്സിലാക്കാൻ ട്രാക്ഷൻ കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയിരിക്കവേ നിങ്ങൾ ബൈക്കിന്റെ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ മുൻ പിൻ ചക്രങ്ങളിലെ സെൻസറുകൾ അവ കറങ്ങുന്ന സ്പീഡ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പിൻ ചക്രം മുൻ ചക്രത്തേക്കാൾ വേഗത്തിൽ കറങ്ങുന്നതായി എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് തിരിച്ചറിഞ്ഞാൽ പിൻ ചക്രത്തിലേക്ക് ചെല്ലുന്ന പവർ കുറയ്ക്കാനായി അത് ഫ്യൂവൽ ഇഞ്ചക്ഷനും അതുപോലെ എഞ്ചിന്റെ ഇഗ്നീഷൻ ടൈമിംഗും നിയന്ത്രിക്കുന്നു. അതോടെ അവയുടെ കറക്കം സന്തുലിതമാകുന്നു, അതിനാൽ ബൈക്ക് പാളുകയോ തെന്നുകയോ ചെയ്യില്ല. അത് നല്ലൊരു കൂളായ ടെക്നോളജിയാണ്. താങ്ക്സ് ടു ദിസ് റേസിംഗ് ബൈക്കുകൾ നല്ല എഫിഷ്യന്റ് ആണ് ഇപ്പോൾ. ഒരു സംശയവുമില്ല. ഇതുകൊണ്ട് പ്രയോജനം റേസിംഗ് ബൈക്കുകൾക്ക് മാത്രമല്ല, CC കുറഞ്ഞ ബൈക്കുകൾ ഓടിക്കുന്ന നോർമൽ റൈഡേഴ്സിനും ഈ ടെക്നോളജി വളരെ ഉപകാരപ്രദമാണ്. അവിടെയാണ് യമഹയുടെ മാജിക് വർക്ക് ചെയ്യുന്നത്. റേസിംഗ് ബൈക്കിനായി യമഹ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി അവരുടെ റോഡ് ബൈക്സിലും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെനിക്കറിയാം. നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അത് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്ത ഭൂപ്രകൃതിയാണ് ഇതിൽ വെല്ലുവിളിയാകുക. അപ്പോഴേ ഒരു സത്യം പറയട്ടെ, ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അതിമനോഹരമാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ തിരക്കേറിയ തെരുവുകളിൽ നിങ്ങൾ വളവുകൾ തിരിക്കുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം പിൻ ചക്രത്തിലേക്കുള്ള പവർ ട്രാൻസ്ഫർ നിയന്ത്രിക്കുന്നു. അങ്ങനെ പിൻ ചക്രം മുൻ ചക്രത്തേക്കാൾ വേഗത്തിൽ കറങ്ങാതിരിക്കും. വളവുകളിൽ സേഫായും ഈസിയായും ബൈക്ക് തിരിക്കാൻ നിങ്ങൾക്കാകും. അതൊരൊറ്റ ഉദാഹരണമാണ്. സിറ്റിക്ക് പുറത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം. സോഫ്റ്റ് ഓഫ് റോഡിങ്ങിനിടെ നിങ്ങൾ ഇളകിയ കല്ലുകൾക്ക് മീതെ റൈഡ് ചെയ്യുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം പിൻ ചക്രത്തിന്റെയും മുൻ ചക്രത്തിന്റെയും വേഗത ഒരുപോലെയാക്കുന്നു. അത് നിങ്ങളുടെ റൈഡിന് കൂടുതൽ ട്രാക്ഷനും ഗ്രിപ്പും നൽകുന്നു. അത് നല്ല കാര്യമല്ലേ? തീർച്ചയായും. നനഞ്ഞ റോഡിൽ എങ്ങനെ ഓടിക്കാമെന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അത് ശരിയാണ്, വിഷമിക്കാനൊന്നുമില്ല. നനഞ്ഞ പ്രതലങ്ങളിൽ നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം പൊടുന്നനെ വലിയൊരളവ് പവർ പിൻ ചക്രത്തിലേക്ക് കൊടുക്കുന്നില്ല. നിയന്ത്രണാതീതമായി കറങ്ങാനും ബൈക്ക് പാളുവാനുമുള്ള സാധ്യതകൾ ഇത് കുറയ്ക്കുന്നു. വാവ്, അതെനിക്കൊരു വലിയ ആശ്വാസം തന്നെയാണ്. ഇനി നമുക്ക് ഒരു പേടിയും കൂടാതെ നമ്മുടെ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ റൈഡിംഗ് അനുഭവം ഏറെ ആവേശകരമാക്കുവാനായി ഒരുപാട് കാര്യങ്ങൾ നമുക്കായി യമഹ ചെയ്യുന്നുണ്ട്. വളരെ ശരിയാണ്. മോർ പവർ ടു യമഹ.